ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പുലർച്ചെ ആ ഒരു ടൈമിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴ ഇന്ന് ഉച്ചൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്നത്തെയും പോലെ തന്നെ നമുക്കിതാ ഫുഡൊക്കെ നാസ്തയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. മാപ്പിള പോയി മസാല ദോശ ആയിരുന്നു കേട്ടോ. മൂന്നാല് ദിവസം രാവിലെ മസാല ദോശ കഴിക്കണം, ഞാൻ കൊണ്ടു തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ മൂത്താള് നല്ല ഉറക്കമായിരുന്നു, ചെറുതിന് ദോശയൊക്കെ ഒന്ന് വായിൽ വെച്ച് കൊടുത്ത് നോക്കി, പക്ഷേ അവൻ കഴിക്കില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് തന്നെ തുപ്പിക്കളയും. അപ്പോൾ ഇതാ രണ്ടാമത്തെ ആൾ എണീച്ചു, കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു, പല്ലൊന്നും തേച്ചിട്ടില്ല, രാവിലെ തന്നെ ഫോണിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റേ ആൾ എങ്ങനെ ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിക്കാന്നുള്ള ചിന്തയിലാണ് കേട്ടോ പോണത്. അത് കഴിഞ്ഞ് ഞാൻ ഈ മൂന്ന് ദോശയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതിന് ലുലുന്ന് ബേബി ഫുഡാണ് കേട്ടോ, എല്ലാവർക്കും കൊടുക്കണ കാണലുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കുമെന്ന് നോക്കേണ്ടിയിട്ട് വാങ്ങി നോക്കിയാണ് കേട്ടോ. ഇതൊരു ക്യാരറ്റ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവനിക്ക് ക്യാരറ്റ് കുറച്ച് ഇഷ്ടമാണ്, കഞ്ഞിലൊക്കെ ഒന്ന് ക്യാരറ്റ് ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കഴിക്കും. അപ്പോൾ അത് ഒരു വായി വാങ്ങിയപ്പോൾ തന്നെ ഓൻ്റെ മുഖം ഇഷ്ടമല്ല എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കൊടുത്തു നോക്കി, ഓൻ വാങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ അത് അതുപോലെ ഇങ്ങോട്ടേക്ക് തന്നെ തുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് കൂടി കൊടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്ന ആ ഒരു മുഖഭാവങ്ങളായി. അപ്പോൾ ഞാൻ പിന്നെ അത് നിർത്തി കളഞ്ഞു കേട്ടോ, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ മോനിക്ക് മൂത്താക്ക വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഇതാ ബെഡൊക്കെ വിരിച്ചിടാണ്, അടിച്ചുവരേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. തലേന്ന് രാത്രി ഞാൻ അടിച്ചുവാരവും തുടക്കമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിസ്ക്കറ്റൊക്കെ ഒന്ന് ആക്കിയിട്ടായിരുന്നപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ രണ്ടാളും എൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും, കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ അതും ഇതൊക്കെ വലിച്ചിട്ട് കളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ കഞ്ഞിയാണ് കേട്ടോ മോനിക്കുള്ള. മോനി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കഞ്ഞി കൊടുക്കട്ടെ എന്ന് കരുതി പൊടിയരിയിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുടിക്കും കേട്ടോ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിഗ് ബോസൊക്കെ കാണുന്നുണ്ട്. മോൻ ഉറങ്ങി, കുറച്ച് സമയം ഉറങ്ങൊക്കെ ആയിരുന്നു, അപ്പോൾ ആ ഒരു ടൈമിൽ ബിഗ് ബോസൊക്കെ കണ്ടു പണിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു ടൈമിൽ നാരങ്ങയൊക്കെ ഒന്ന് തൊലിച്ച് കൊടുക്കാം കേട്ടോ, നല്ല മധുരമുള്ള നാരങ്ങയായിരുന്നു. അപ്പോൾ ആ ഒരു നിപ്പിളിലിട്ടിട്ട് ഓന് കഴിക്കും, അപ്പോൾ അതൊന്ന് പൊളിച്ചിട്ട് അതൊക്കെ ഒന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഉച്ച രണ്ടു മണിയൊക്കെ ആയപ്പോൾ മാപ്പിള വന്നിട്ട് ഇതാ ബിരിയാണിയൊക്കെ കൊണ്ടു തന്നു, അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു, പിന്നെ കുട്ടികളൊക്കെ കുറച്ച് സമയം കളിച്ചിട്ട് മൂന്ന് മണി അങ്ങനെ ആകുമ്പോൾ പണിക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ താഴെ വന്നതായിരുന്നു, നല്ല കാലാവസ്ഥ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ താഴെ നിൽക്കാൻ. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു, മോനിക്ക് ചെറുതിന് രണ്ടാക്കും തണുപ്പ് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ടൈമൊന്നും നിന്നിട്ടില്ല. അവർ പോകുന്നവരെ കാർ അങ്ങോട്ടേക്ക് എടുക്കുന്നവരെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഇങ്ങനെ നല്ല തണുപ്പൊക്കെ കൊണ്ടു, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കി മാതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. വൈകുന്നേരം ഒരു അഞ്ച് മണി ആ ഒരു ടൈമിൽ നമ്മൾ പാർക്കിൽ കണ്ടിട്ട് ഉണ്ടാവാറ്. ഞാൻ വൈകുന്നേരം ആകുമ്പോൾ പാർക്ക് കൊണ്ട് പോക്കണ്ടേ രണ്ടാളെയും കൂടിയിട്ട്, പക്ഷേ ഇന്ന് പോയിട്ടില്ല. കുറച്ച് കിടന്നുറങ്ങി, പിന്നെ ഇതാ പുറത്തിറങ്ങി, പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയും കാര്യങ്ങളും പിന്നെ ഇടിയും തന്നെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളിൽ തന്നെയായിരുന്നു, പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ മോനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ, എന്താ ചെറിയ കൊടുത്തിട്ട് ഉച്ചക്ക് അങ്ങനെ വലിയ ഉറക്കമൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, അപ്പോൾ കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാനും മോനും കൂടിയിട്ട് ബിരിയാണി ഉച്ചക്കത്തെ ബാക്കി ഉണ്ടായിരുന്നു, അത് തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 12 മണി ആ ഒരു ടൈമായപ്പോൾ എനിക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളുള്ള നാരങ്ങ മൊത്തം എടുത്ത് തിന്ന് നിർത്തും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.